ജൂലിജി സ്വാഗ്സിന്റെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും തന്നെ ഒരുമിച്ച് കോഴിക്കോട്ടേക്ക് പോകുന്ന ചേട്ടന്റെ വീട്ടിലേക്ക്. അപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങണതാ, 6:30 ആവുന്ന സമയം. അപ്പൊ ഇപ്പൊ നേരത്തെ ഇറങ്ങിയാലേ നമുക്ക് നേരത്തെ തിരിച്ചു പോരാൻ പറ്റുള്ളൂ. ഇന്നാണ് ഞങ്ങൾക്ക് തിരിച്ചും പോരേണ്ടത്. അപ്പൊ അനിയത്തി ഫാമിലി ഞങ്ങളുടെ ഒപ്പം ഉണ്ട്, അതുപോലെ ഞങ്ങൾ ഫാമിലി, അങ്ങനെ ഞങ്ങൾ 8 പേരും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പൊ ആങ്ങളുടെ ഒരു പരിചയത്തിലുള്ളൊരു വണ്ടി ഞങ്ങൾ എടുത്തിട്ടാണ് പോകുന്നത്. എല്ലാവരും കൂടെ 8 പേരും കൂടെ പോകണ്ടെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങാണ്. അപ്പൊ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ ആണ്. അപ്പൊ ഞങ്ങളിതാ ഈ വണ്ടിയിലാണ് പോണെ, ഇന്നോവയില്. അപ്പൊ ഇത് ഇന്നലെ രാത്രി തന്നെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങള്. പിന്നെ എല്ലാവരും റെഡിയായി എത്തിയിട്ടുണ്ട് വണ്ടിയുടെ അടുത്തേക്ക്. ആരും പുറകിക്കൂടെ വരുന്നതേ ഉള്ളൂ. സണ്ണി എത്തിയിട്ടുണ്ട് ഞങ്ങളെ ബൈ ബൈ പറഞ്ഞു വിടാനൊക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം പുറകിലിരിക്കുന്നുണ്ട്, 5 പിന്നെ അനിയത്തിയുടെ മക്കൾ 2 പേരും പുറകിലെ സീറ്റില്. ഇവിടെതാ ഞാനും അനിയത്തിയും അതുപോലെ തന്നെ ആൽവിനും, ഞങ്ങൾ 3 പേരും ഈ സീറ്റില്. ഫ്രണ്ടിലെ അനിയനും ചാട്ടർ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് യാത്ര ചെയ്ത് തുടങ്ങണം കേട്ടോ. അങ്ങനെ ഞങ്ങള് അതിരാവിലെ തന്നെ ഞങ്ങളുടെ യാത്ര തുടങ്ങിട്ടോ. അപ്പൊ അനിയത്തി ഫാമിലിയുടെ കൂടെ ഒത്തിരി നാളുകൾക്ക് ശേഷം ഞങ്ങളിങ്ങനെ ഒരുമിച്ചുള്ളൊരു യാത്ര എന്ന് തന്നെ പറയാം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് 2 ഫാമിലിയും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടനാട്ടോ ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നത്. അവരുണ്ടിരും മാറി മാറിയാണ് ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരുന്നത്, പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഒക്കെ. രാവിലെ കുറെ നേരത്തെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് പോകുന്നപ്പോ. അപ്പൊ എവിടെന്നെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാന്ന് പറഞ്ഞത് ആ വണ്ടി നിർത്തിയിരിക്കുക കേട്ടോ. എല്ലാവരും ഒരു കുറേ ലോങ് ട്രിപ്പ് കഴിഞ്ഞപ്പോൾ 6:30 കയറിയതാണ്. ഇപ്പം സമയം 8:30. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ചായ കുടിക്കുക, ഒന്ന് ഫ്രഷ് ആവാന്നൊക്കെ പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഏതാ സ്ഥലം എന്നറിയില്ല, എന്തായാലും ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളിനി പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോകും. അങ്ങനെ ഞങ്ങളിതാ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും മസാല ദോശയോടായിരുന്നു താല്പര്യം. അപ്പോൾ അങ്ങനെ മസാല ദോശ കേട്ടോ എല്ലാവർക്കും ഓർഡർ കൊടുത്തിരുന്നത്. അപ്പോൾ മസാല ദോശയും ചട്നിയും സാമ്പാറും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നീങ്ങി. നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല. സൂപ്പർ ആയിരുന്നു കേട്ടോ. മസാല ദോശയുടെ ഉള്ളിലുണ്ടായിരുന്ന പൊട്ടറ്റോ മസാലയും അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവർ തന്നിരുന്ന ചട്നിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി, എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. ഭയങ്കര അടിപൊളി ഫുഡാണെന്ന് ഞങ്ങളും അവരോട് നേരിട്ട് പറഞ്ഞു. അത്രയും സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ദാ വീണ്ടും അവിടുന്ന് ഇറങ്ങണം കേട്ടോ. അപ്പൊ നമുക്ക് ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യണം കോഴിക്കോട് ചേട്ടന്റെ വീട്ടിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ. അപ്പോ എല്ലാവരും ദാ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി, എല്ലാവരും ഫ്രഷ് ഒക്കെ ആയി. അതിനുശേഷം ദാ വീണ്ടും നമ്മൾ അടുത്ത യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വണ്ടി കയറി കഴിഞ്ഞപ്പോ തൊട്ട് പിന്നെ അനിയനാണ് കേട്ടോ വണ്ടി ഓടിപ്പിക്കുന്നത്. അപ്പൊ ഇപ്പൊ അനിയൻ ചാർജ് എടുത്തിരിക്കുകയാണ്. അങ്ങനെ അനിയന്റെ ഡ്രൈവിങ്ങിലാണ് ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ. കൊച്ചുമക്കളൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ച് അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ പിന്നെ കുറച്ച് സമയമൊക്കെ യാത്ര കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചൂടായി തുടങ്ങി. അപ്പൊ എല്ലാവർക്കും വെള്ളം വേണം, എന്തെങ്കിലും കഴിക്കാൻ വേണം, ഐസ്ക്രീം വേണം, അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ ഒരു ചെറിയ ബേക്കറിയുടെ മുൻപിൽ വണ്ടി നിർത്തി. അപ്പൊ ചേട്ടൻ ഇതാ കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ പോയി വന്നപ്പോൾ ഇതാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നു, അതുപോലെ കൂൾ ഡ്രിങ്ക്സും ബിസ്ക്കറ്റ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ച്. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇതാ അടുത്ത യാത്ര തുടങ്ങിയിരിക്കുകയാണ്. മഞ്ചേരി എത്തിയിരിക്കുകയാണ്. മഞ്ചേരി മുക്കാരിക്കോട് മശ്ശേരി. വലിയ മടുപ്പില്ലാതെ യാത്ര ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ നല്ല കാലാവസ്ഥ ആയിട്ടോ, നല്ല അടിപൊളി കാലാവസ്ഥ. ആവശ്യം നല്ല വെയിലും ചൂടൊക്കെ ഉണ്ട്. ഞങ്ങളുടെ യു പി കാലാവസ്ഥ പോലെയല്ല. അപ്പൊ ഇവിടെ വന്നിറങ്ങിയപ്പോ തണുപ്പൊക്കെ മാറി നല്ലൊരു കാലാവസ്ഥയിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി ഇവിടുന്ന് തിരിച്ച്
ചെല്ലുമ്പോൾ വീണ്ടും നല്ല തണുപ്പിലേക്കാണ് ഞങ്ങൾ ചെല്ലുന്നത്. ചേട്ടനും അനിയനും കൂടെ ഇവിടെ നല്ല ഫ്രൂട്ട്സ് കണ്ടപ്പോ വാങ്ങിക്കാൻ പോയിരിക്കും കേട്ടോ. മുന്തിരി മുന്തിരി എത്രയായിരുന്നു പറഞ്ഞേ? 60 രൂപ കിലോ മുന്തിരി. 60 രൂപ അത് കറുത്തതിന് 100 രൂപ. ഓറഞ്ച് നമ്മള് ഞങ്ങളെടുത്ത് ഓറഞ്ച് എത്രയായിരുന്നു? 1.5 കിലോ 100. ഏത്തപ്പഴം ഉണ്ടായിരുന്നു 3 കിലോ 100. 3 കിലോ 100. ഓക്കെ, എത്ര സാധനം ഉണ്ട്? നമ്മൾ മേടിച്ചത് കാണിച്ചു തരാം കേട്ടോ. വണ്ടിയിലെങ്കിലും എടുത്തു വെച്ചു, അന്നേരം വീഡിയോ എടുക്കാൻ മറന്നു പോയായിരുന്നു. ഇപ്പൊ കാണിച്ചു തരാം, ഇപ്പൊ കാണിച്ചു തരാം കണ്ടോ, ഇത്ര മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ പോവാണ്, അപ്പൊ ഞാൻ ഇനി ഓടിച്ചു പോവാം. അപ്പൊ ഇവർ രണ്ടുപേരും ഇങ്ങനെ വണ്ടി മാറി മാറി ഓടിപ്പിച്ചോണ്ടിരിക്കുന്നു. ഈ നേരം വരെ ഇതാ കുറച്ച് സമയം അനിയൻ ഓടിപ്പിച്ചു, ഇപ്പൊ വീണ്ടും ചേട്ടൻ ഓടിപ്പിക്കുന്നു. തുടക്കത്തിൽ ചേട്ടൻ ഓടിപ്പിച്ചു, പിന്നെ അനിയൻ മാറി മാറി വണ്ടി ഓടിപ്പിക്കും. പിന്നെ ഇതാ നമ്മളിപ്പോ ഓമശ്ശേരിയിൽ എത്തിയിട്ടോ. ഓമശ്ശേരി ഇനി ഇവിടുന്ന് ചേട്ടന് എന്താ പറയാ, സ്വന്തം നാട്ടിലേക്ക് പോകുന്നതിന്റെ ആഹ്ലാദ നിമിഷങ്ങളാണ്. ഇനി എവിടെ നിർത്താം, എവിടെ പോകാം, എവിടെ ഇറങ്ങാം ഒന്നും ഒരു പിടുത്തമില്ല. ഇനി ഭയങ്കര ത്രില്ലിലായിരിക്കും ചേട്ടൻ. എല്ലാ വർഷവും അങ്ങനെയാണ് ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. ഓമശ്ശേരി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുവരെ അങ്ങനെ കുറച്ച് നേരമൊക്കെ സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കും. പക്ഷെ ഓമശ്ശേരി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഭയങ്കര സ്പീഡായിരിക്കും, ഹാപ്പി ആയിരിക്കും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതാ പോകുന്നു ഇതാ കോടഞ്ചേരി പള്ളി എത്തിയിട്ടോ. പള്ളിയുടെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോ. നമ്മൾ വീണ്ടും ഇതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതാ വീടിന്റെ ഫ്രണ്ടിലേക്ക് എത്തി. നമ്മുടെ വീടാട്ടോ ആ കാണുന്ന ദൂരത. ഞങ്ങളിതാ അങ്ങനെ കോടഞ്ചേരി വീട്ടിലെത്തിയിട്ടോ. ചേട്ടന്റെ വീട്ടില് ചേട്ടൻ്റെ വണ്ടി ഒന്ന് ബാക്ക് ചെയ്ത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇത് ഞങ്ങളുടെ അനിലേട്ടൻ്റെ ചേട്ടനാണത്, പിന്നെ ചേച്ചിയും അമ്മയും ആ ചേട്ടൻ്റെ മക്കളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് കയറാണ്. ആ ചേട്ടൻ്റെ പപ്പയാണ് അവിടെ നിൽക്കുന്നത്. വണ്ടി ബാക്ക് എടുത്തോണ്ടിരിക്കുകയാണ് പാർക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതാ വീട്ടിലേക്ക് കയറി ചെല്ലണം കേട്ടോ. അപ്പോൾ ഞങ്ങള് 5-6 മാസം മുമ്പ് വന്നിരുന്നു. പക്ഷേ എങ്കിൽ സിജി ഫാമിലിനെയൊക്കെ അവര് ഒത്തിരി നാളെത്തി കാണുന്നതാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരുമിച്ച് കൂടലും ഒരുമിച്ച് കാണലും. അപ്പോൾ ഒത്തിരി നാളെത്തി സിജി ഫാമിലിനെയൊക്കെ കണ്ടപ്പോൾ അവരെന്താ ഒരുമിച്ച് നിന്ന് വർത്താനൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഇതകത്തൊക്കെ കിടന്ന് വെള്ളമൊക്കെ കുടിച്ചു, കുറച്ച് സമയം പിന്നെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ അനിലേട്ടൻ്റെ പപ്പയും മമ്മിയും പിന്നെ അനിലേട്ടൻ്റെ ചേട്ടനും ചേച്ചിയും അതുപോലെ മക്കൾ രണ്ടുപേരും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ. അപ്പോൾ അവരൊക്കെയാണ് ആ വീട്ടിലുള്ളത്. അനിയൻ ഫാമിലി കുവൈറ്റിലാണ്, അപ്പോൾ അവരില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ പറമ്പിലേക്കൊക്കെ കയറിപ്പോകണം. പറമ്പിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഞങ്ങൾ ഇതാ പറമ്പിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അനിയത്തി ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് വന്നിരിക്കുന്നതാണ് ഈ വീട്ടിൽ. പിന്നെ ഇതുവരെ വന്നിട്ടില്ല, പിന്നെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് കേട്ടോ വരുന്നത്. പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡും മക്കളൊക്കെ ആണെങ്കിൽ ഈ സൈഡിലേക്ക് വന്നിട്ട് പോലും ഇല്ല. അവരാദ്യമായിട്ടാണ് ഇന്നിങ്ങനെ വരുന്നത്.
റബ്ബർ ട്രീനെ പറ്റി ഭയങ്കര ചർച്ചയാട്ടോ. ഇവിടെ റബ്ബർ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതേ അവര് അങ്ങനെ പിള്ളേർക്കൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കണം. ഇവരൊക്കെ വളരെ സന്തോഷമായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ നല്ല ഫ്രീ ആയിട്ടൊക്കെ ഒന്ന് വന്ന് നിൽക്കുന്നതാണ് റബ്ബർ ട്രീസിന്റെ ഉള്ളില്. നമ്മുടെ അവിടെ ഒന്നും അങ്ങനെ ഇത്രയ്ക്കും റബ്ബർ മരങ്ങളൊന്നും ഇല്ലല്ലോ. ആ റബ്ബർ ട്രീ എന്നുള്ള പാല് ഇവിടെ ശേഖരിക്കുന്നതൊക്കെയാണ് ചേട്ടൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. അതൊക്കെ എങ്ങനെയാ കട്ട് ചെയ്യണേ എടുക്കുന്ന, അതിന്റെ പ്രൊസീജിയറുകൾ എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനുശേഷം ഞങ്ങള് പറമ്പിൽ തന്നെ നിന്ന് പല ഫോട്ടോസ് ഒക്കെ എടുത്തുട്ടോ, സിംഗിൾ ആയിട്ടും ഫാമിലി ആയിട്ടും ഗ്രൂപ്പായിട്ടും അങ്ങനെയൊക്കെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തുട്ടോ. നല്ല അടിപൊളി സീനറി. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് കയറ്റി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുക്കുന്ന കേട്ടോ. ഇനി ബാക്കി എല്ലാവരും അവിടെ ഒക്കെ പറമ്പൊക്കെ ചുറ്റി കറി കണ്ടോണ്ടിരിക്കാണ്. അങ്ങനെ പറമ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഇതാ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ചേച്ചിയുടെ വീട്ടിലേക്ക് ഒന്ന് പോയി കേട്ടോ. അപ്പോൾ അവിടെയും ഞങ്ങൾ എല്ലാ വർഷവും വരുമ്പോൾ അവരെയും പോയി കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ അവിടേക്കൊന്ന് പോയിട്ട് വരാന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. തേനീച്ചക്കൂട്, തേനീച്ചക്കൂട് കണ്ടോ, റബ്ബർ തോട്ടത്തിലിരിക്കുന്ന തേനീച്ചക്കൂടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്ത നിമിഷങ്ങളായിരുന്നു കേട്ടോ അത്. ഒത്തിരി നാളിന് ശേഷമാണ് ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇങ്ങനെ പോകാനും യാത്ര ചെയ്യാനും അങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാനും ഒക്കെ കിട്ടിയ ഒരു അസുലഭ നിമിഷം എന്ന് പറയാം. അത്രയും സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾ അങ്ങനെ എല്ലാവരെയൊക്കെ കണ്ടു. പിന്നെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വേറെ അടുത്ത് തന്നെ ഒരു വീടുണ്ട്. അപ്പോൾ ആ വീട്ടിലെ ചേച്ചിനെയും കണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് ഇതാ കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അതേ ഞങ്ങളുടെ ലഞ്ചിന്റെ ടൈമായി. അപ്പൊ ഇവിടെ ഭക്ഷണമൊക്കെ റെഡിയാണ്. അപ്പൊ ഇനി ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാ. എല്ലാവരും ആദ്യം പിള്ളേര് സെറ്റിൽ ഇരുത്തിയിട്ട് നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ നമ്മളും കൂടി ഇരിക്കും, അല്ലെങ്കിൽ ഇവർക്ക് ആദ്യം കൊടുക്കും. പിന്നെ ഞങ്ങളുടെ പ്ലാനൊക്കെ മാറി, എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കുക അല്ലെങ്കിൽ ടൈം ഒത്തിരി വേസ്റ്റ് ആവുമെന്നും പറഞ്ഞ് അങ്ങനെ ആദ്യം അവർക്ക് കൊടുത്ത് അവരെ ടേബിളിന്റെ നാല് ചുറ്റായിട്ടൊക്കെ ഇരുത്തി. പിന്നെ ഞങ്ങൾ എല്ലാവരുടെ കൈകളിലും പ്ലേറ്റുകളൊക്കെ ആയിട്ട് സോഫയും കസേരമൊക്കെ ആയിട്ട് അവിടെയൊക്കെ ആയിട്ടൊക്കെ ഇരുന്ന് എല്ലാവരും ഇതായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുന്ന രസമെന്നും പറഞ്ഞ് അങ്ങനെ അവരുടെ കുഞ്ഞുമക്കളുടെയൊക്കെ ആദ്യം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും സർവ്വ് ചെയ്ത് എല്ലാവരും അവരാർക്ക് വേണ്ടതൊക്കെ അങ്ങനെ സർവ്വ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് എല്ലാവരും ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് എന്ന് പറഞ്ഞാൽ അവർ ഓർഡർ കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഓർഡർ കൊടുത്ത ഫുഡാണ്. അപ്പോൾ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടിപൊളി ലഞ്ചായിരുന്നു. ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ തലേദിവസം ചേട്ടനും ചേച്ചിക്കൊക്കെ കല്യാണത്തിന് പോകണമായിരുന്നു. അപ്പോൾ അവർ രാത്രി 12 മണിക്ക് ആയപ്പോഴാണ് വന്നത്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം പിന്നെ അധികം കുക്കിങ്ങിനും കാര്യങ്ങൾക്കൊന്നും നേരം കിട്ടാത്തതുകൊണ്ട് അവർ ഓർഡർ കൊടുക്കുകയത്. അപ്പം എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ നേരം ഇരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടും കുറേ സമയം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് പയ്യെ ഇറങ്ങേണ്ട സമയമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പയ്യെ പയ്യെ ഇറങ്ങാനുള്ള കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ച് പോകേണ്ട വഴികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചേട്ടനെ ഇങ്ങനെ പറഞ്ഞു അവർ ഒത്തിരി നാളെത്തി. പിന്നെ അനിയത്തി ഒത്തിരി നാളെത്തി വരുന്നതാണ്. പിന്നെ അനിയനും മക്കളൊക്കെ ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കൂടെയൊക്കെ ഒന്ന് അവരെ കൊണ്ടുപോയി കാണിച്ചിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തുഷാരഗിരി കൂടി പോകാം എന്നുള്ള ഒരു ചർച്ചയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോയ വീട്ടിലെ അടുത്തൊട്ടടുത്ത് വീട്ടിലെ ചേച്ചിനെയും ചേട്ടനെയും ഫുഡിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ചേച്ചി മാത്രം വന്നു, ചേട്ടൻ വന്നിട്ടില്ല. അപ്പോൾ ചേച്ചി എന്തായി ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കടക്കണം. ആൽവിൻ അയർലൻഡിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് പാപ്പിൻ്റെയും മാമയുടെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതിനാണ് നമ്മൾ ഇവിടേക്ക് മെയിൻലി ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾക്ക് തിരിച്ചും പോകണം. അപ്പോൾ ഈ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം ടൈം ഇല്ലെങ്കിലും ഓടി വന്നത്. അപ്പോൾ അങ്ങനെ ഇതാ ആൽവിൻ പാപ്പിൻ്റെ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം ഇതാ മാമയുടെ അടുത്തേക്ക് പോകണം അനുഗ്രഹം വാങ്ങിക്കാനായിട്ട്. നമുക്ക് പാരൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഒക്കെ അനുഗ്രഹം വാങ്ങിക്കുക. നമ്മളിങ്ങനെ പ്രത്യേകിച്ച് ദൂരെയൊക്കെ പോയി പഠിക്കാൻ പോകുമ്പോൾ ജോലി ചെയ്യാൻ പോകുമ്പോഴൊക്കെ അങ്ങനെ അനുഗ്രഹം വാങ്ങിച്ചൊക്കെ പോകുക എന്നുള്ളത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലതായ ഒരു കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ മാമയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിച്ചു. പിന്നെ ഇതാ ചേട്ടൻ്റെ അടുത്ത് പോയി ചേട്ടൻ്റെ കയ്യിന്നും ചേച്ചിയുടെ കയ്യിൽ നിന്നൊക്കെ അനുഗ്രഹം വാങ്ങിച്ചു. പിന്നെ ചേട്ടൻ്റെ മക്കളോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് നിന്ന് മാഷൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാ അവിടുന്ന് പിന്നെ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ചേച്ചിയോടും പറഞ്ഞ് ചേച്ചിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങളിതാ പയ്യെ ഇറങ്ങാൻ നോക്കണം കേട്ടോ. അതിനുശേഷം ഞങ്ങളും എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ്
ഞങ്ങൾ ഇറങ്ങണം കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും എന്താ ഇറയത്ത് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നിൽക്കണം കേട്ടോ, ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ റബ്ബറിൽ പണിയാൻ വേണ്ടിയിട്ട് വന്നിരുന്നൊരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടനെ കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ അതിന് ശേഷം എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിത് ആ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയൊക്കെ തിരിച്ച് പോരുന്നത് വരെ അവരെല്ലാവരും ഇറയിൽ തന്നെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോന്നു. അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്ക് എന്തായാലും തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ പോരാം. അന്ന് ചെറിയതായിട്ടൊന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോരാമെന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ഉള്ളു കേട്ടോ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക്. അപ്പം നമ്മൾ ശരിക്കും പ്രോപ്പർ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല, അടുത്ത് തന്നെയുള്ള പാലത്തുമ്മയൊക്കെ നിന്ന് ജസ്റ്റ് കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്നത്. കാരണം നമുക്ക് അവിടെയൊക്കെ കയറി ഇങ്ങനെ എല്ലാം കണ്ടു പോരാനുള്ള അത്രയും ടൈമില്ല, ഞങ്ങൾക്കിന്ന് തിരിച്ച് എത്തേണ്ടതുമാണ്. അപ്പം ഇനി ഒരു 4-4.5 മണിക്കൂർ പിന്നെ നമുക്ക് പോകേണ്ടതല്ലേ വീട്ടിലേക്ക്. അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങളിതാ വലിയ കാഴ്ചകൾക്കൊന്നും പോകണ്ടെന്ന് വെച്ചു. അങ്ങനെ പാലത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടോ. അപ്പം അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും ആ പാലത്തിൻ്റെ അടുത്ത് നിന്ന് കാണാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം ആ സൈഡിലും പിന്നെ സൂപ്പർ വെയിലാണ് ഇവിടെ വന്ന സമയം. പിന്നെ ഇതാ ഈ സൈഡിലൊക്കെ ആയിട്ട് എല്ലാവരും ഇതാ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നമുക്ക് ശരിക്കും പ്രോപ്പർ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, ഇപ്പം അത്രയ്ക്കും ടൈമില്ല. ഇന്ന് തന്നെ തിരിച്ചു പോകേണ്ടതുകൊണ്ട് അപ്പോൾ അതുതന്നെയുണ്ട് അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല. ജസ്റ്റ് ഇവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വെച്ചു. അവരൊക്കെ ഇതാ അങ്ങേ സൈഡിൽ അവിടെ ചേർന്ന് നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. അവർ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈം വരുന്ന കേട്ടോ ഈ സൈഡിലേക്കൊക്കെ, കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ ഫസ്റ്റ് ടൈമാണ് അവർ വരുന്നത്. ഞങ്ങളിതിന് മുൻപ് ഒരിക്കൽ വന്നിട്ടുണ്ട്. അന്ന് മഴ പെയ്ത് ഞങ്ങൾക്ക് പോകാനൊന്നും പറ്റിയില്ല. മെയ് ജൂണിൽ വന്ന കാരണം കാഴ്ചകളൊന്നും ഒന്നും കാണാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ടൈം കുറവാണ്, എന്നാലും ഇങ്ങനെയൊക്കെ കാണാം, നല്ല രസമാട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ പാലത്തിൻ്റെ അടുത്തൊക്കെ നിന്ന് പ്രകൃതി സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ചു കേട്ടോ. അതിനുശേഷം ഇതാ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങളിതാ ഇനി അവിടെ നിന്നും തിരിക്കാൻ പോകണം. കാരണം അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഒത്തിരി ലേറ്റാവും. അപ്പോൾ അതുകൊണ്ട് ഇതാ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി കോഴിക്കോട് നിന്നുള്ള ഞങ്ങളുടെ യാത്ര ഇതാ വീണ്ടും തിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ അങ്ങോട്ട് പോയത് കൊണ്ട് തന്നെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുനിന്ന് കാഴ്ചകളൊക്കെ അങ്ങോട്ട് ആസ്വദിച്ച് അങ്ങനെ ഒത്തിരി നേരം കാണാൻ പറ്റിയില്ല. കാരണം സൂര്യപ്രകാശം ഇങ്ങനെ കണ്ണിലേക്ക് അടിച്ചിട്ട് നമുക്കിങ്ങനെ നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. എന്തായാലും ഞങ്ങളങ്ങനെ അവിടെ നിന്ന് വേഗത്തിൽ പോന്നു. ഇപ്പോൾ ഇതാ വീണ്ടും നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ വീട്ടിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാന്ന് പറഞ്ഞു. ഇതാ രണ്ടുപേരും കൂടെ ഇതാ ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് വീണ്ടും സെയിം സ്ഥലത്തേക്ക് പോയിരിക്കുക. കുറച്ച് സമയം ഞങ്ങള് ബ്ലോക്കിൽ പെട്ടിരുന്നു കേട്ടോ. അപ്പൊ അതിനുശേഷം ബ്ലോക്കൊക്കെ ക്ലിയർ ആയി, ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം പിന്നെ എല്ലാവരും മടുത്തു. അപ്പൊ ചായ ഒക്കെ കുടിക്കുക, വെള്ളം കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിത് അങ്ങനെ ഒരു ചെറിയ ചായക്കടയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചിതാ അവിടെ നിന്ന് വേഗത്തിൽ തന്നെ ഇറങ്ങണം. കാരണം ഇനി നമുക്ക് ടൈമിന് എത്താനുള്ള ഒരു തിരക്കിട്ട ഓട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് ലേറ്റാവും. അവർക്ക് തിരിച്ചു പോകേണ്ടതാണ്, അനിത്തി ഫാമിലിക്ക് ഇന്ന് തന്നെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതും കൂടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സ്പീഡ് കൂട്ടുന്നത്. ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. ആലിപ്പറമ്പ്. ചെർപ്പുളശ്ശേരി എത്തിട്ടോ? ചെർപ്പുളശ്ശേരി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്തുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ സമയത്ത് യാത്രയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങളിതാ വണ്ടി പാർക്ക് ചെയ്ത് റോഡിൻ്റെ സൈഡിൽ എല്ലാവരും വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയൊക്കെ നിൽക്കണം കേട്ടോ. ഞാൻ വണ്ടി തന്നെ ഇരുന്ന്, അവരെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്തെങ്കിലും കഴിക്കാൻ കുടിക്കുക എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അപ്പോഴേക്കും ചേട്ടനും അനിയനും കൂടെ പോയി ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ എല്ലാവരും ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവുകയും ചെയ്യും. കുറച്ച് ദിവസം ഇങ്ങനെ ചൂടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നമുക്ക് ഒന്ന് കൂളാവാനായിട്ട് ഐസ്ക്രീം നല്ലതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇതാ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് ഇതാ കഴിച്ചുകൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും ഇതാ ഞങ്ങൾ യാത്ര തുടങ്ങി. കുതിരാൻ തുരങ്കത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അങ്ങനെ ആദ്യമായിട്ട് കുതിരാൻ തുരങ്കം കണ്ടു. ഈ വഴിക്ക് നമ്മൾ വന്നിട്ടില്ല, ആദ്യമായിട്ട് വരാം.
അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങള് പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും അമ്പ പെരുന്നാൾ നടക്കുന്നതുകൊണ്ട് റോട്ടിലൊക്കെ നല്ലപോലെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും പാട്ടും മേളൊക്കെ കേൾക്കായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അതൊക്കെ കണ്ട് അങ്ങനെ പോന്നു. പിന്നെ ഞങ്ങൾ അഷ്ടമിശ്ര വന്ന് ഇറങ്ങി, ഞങ്ങളുടെ ടൗണിൽ അവിടെ തന്നെ വന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. കാരണം അവർക്ക് ഓൾറെഡി ലേറ്റ് ആയിരുന്നു, തിരിച്ചു പോകേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രണ്ടുപേർക്കും എനിക്ക് രണ്ട് മക്കൾക്കും സ്കൂളിൽ പോകേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി, എല്ലാവരും തിരിച്ചൊക്കെ ഫുഡ് കഴിച്ചുള്ളൂ, ആർക്കൊക്കെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ അവര് അവരുടെ വീട്ടിലേക്കും തിരിക്കണ്, ഞങ്ങള് അമ്മയുടെ അടുത്തേക്ക് ഞങ്ങൾ പോകണ്. അപ്പോഴേക്കും ദാ ആങ്ങളെ അവിടെ നിന്ന് എത്തിയിട്ടുണ്ട്, അവരെ ബൈ ബൈ പറഞ്ഞൊക്കെ വിടാനായിട്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ എന്താ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും ബൈ ബൈ.